തൃശൂരിലെ സി പി എമ്മിൽ വൻ വിഭാഗീയത കരുവന്നൂർ കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം യുവ നേതാവ് അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ ഏരിയ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് പരാതി നൽകി വിഷയം ചർച്ച ചെയ്യാൻ നാളെ ഏരിയ കമ്മിറ്റി അടിയന്തര യോഗം ചേരും കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും ഈടി ചോദ്യം ചെയ്ത അനൂപ് ഡേവിസ് കാടക്കെതിരെയാണ് ജില്ലയിലെ മുതിർന്ന നേതാവായ ബിന്നി ഇമ്മട്ടി പരാതി നൽകിയത് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായ ഇയാളുടെ സ്വത്ത് സമ്പാദനവും സ്വർണ്ണ വ്യാപാരികളുമായുള്ള ബന്ധവും മറ്റ് ഇടപാടുകളും ചൂണ്ടിക്കാണിച്ചാണ് പരാതി വ്യാപാരി വ്യവസായി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ബിന്നി ഇമ്മട്ടി ദീർഘകാലമായി സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമാണ് തനിക്കെതിരായ വാർത്തകൾ ചോർത്തുന്നുവെന്ന് ബിന്നി ഇമ്മട്ടിക്കെതിരെ നേരത്തെ അനൂപ് കാട ഏരിയ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു തുടർന്നാണ് ഡിജിറ്റൽ തെളിവുകളടക്കം രേഖാമൂലം ബിന്നി പരാതി സമർപ്പിച്ചത് കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീശനുമായി അനൂപിന് അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നുണ്ട് മുൻപ് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്വർണ്ണ വ്യാപാരികളെ വിളിച്ചു വരുത്തി അനൂപ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പി കെ ആണ് അനൂപിനെ സംരക്ഷിക്കുന്നതെന്നാണ് ആക്ഷേപം കരുവന്നൂർ കേസിൽ തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് അനൂപിനെതിരെ മന്ത്രി ഇ പി ജയരാജൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു ക്രിപ്റ്റോ കറൻസി കേസിലെ പ്രതിയെ വിദേശത്തേക്ക് കടത്തിയതിൽ അനൂപിന് പങ്കുള്ളതായും പരാതിയിൽ പറയുന്നുണ്ട് മുൻമന്ത്രി എ സി മൊയ്തീനുമായും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുമായും അനൂപിന് ദൃഢബന്ധമാണുള്ളത് ഇഡി ചോദ്യം ചെയ്ത സമയങ്ങളിൽ സി പി എം അനൂപിനെ സംരക്ഷിച്ചു പോന്നിരുന്നു മുതിർന്ന നേതാക്കളർക്കും പരാതിയുമായി വന്നപ്പോഴാണ് വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കുന്നത് നാളെ നടക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ എ സി മൊയ്തീൻ എം കെ കണ്ണൻ എം എം വർഗീസ് ഉൾപ്പെടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് സൂചന വിഷയത്തിൽ അനൂപിനെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ സി പി എമ്മിനുള്ളിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ജനം തൃശൂർ